എൻ്റെ മോനെ, ഇതാണ് സ്വർഗം. എന്താ ഭംഗി, ഫുള്ള് കോടമഞ്ഞ് ഇറങ്ങി കിടക്കണത്. എന്താ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വന്നേക്കുന്നത്? പാഞ്ചാലി മേടാണ്. പാഞ്ചാലി മേട് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനത്തിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ ആർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ഞാൻ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിൽ കാണാനാണ് ആ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ പാഞ്ചാലി മേടിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്. ഫുള്ള് പച്ചപ്പായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല ഭംഗി, അറ്റത്ത് ടോപ്പിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല രസത്തിനിങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് ചുറ്റുവട്ടത്തുള്ള കാഴ്ച. ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ നടന്ന് പാഞ്ചാലി മേട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് സമയം വൈകാതെ നേരിട്ട് നടന്നേക്കാം. നടന്ന് നമുക്കിവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്, കാഴ്ചകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ നടന്ന് നല്ല കുത്തനെ കയറ്റമാണ്. കുത്തനെ കയറ്റം തന്നെ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഇത് നടന്ന് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കുരിശുമല പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കുരിശിങ്ങനെ നാട്ടിയിട്ട് മലയുടെ മുകളിലേക്ക് കുരിശ് വയ്ക്കും. റൈറ്റ് സൈഡിൽ നമുക്കത് ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തിരി എത്തിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ നേരെ മുമ്പിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുക. വീണ്ടും ഇങ്ങനെ കല്ല് പാകിയ ഒരു നടപ്പാതയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വലതുവശം പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കയറി നമ്മളിപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ദൂരെ കാണാൻ, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും പാഞ്ചാലി മേട് എന്ന് എഴുതിയേക്കുന്ന ഒരു കവാടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കേരള ടൂറിസം, കേരള നമ്മുടെ ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തക്കണത്. ചുറ്റും ഇതുപോലെ മതിൽ കെട്ടിയിട്ട് ദൂരെ നമുക്ക് റൈറ്റ് സൈഡ് അറ്റത്ത് നിങ്ങൾക്ക് കൽമണ്ഡപം പോലത്തെ ഒരു ഇത് കാണാം. റൈറ്റ് സൈഡിൽ ഈ കാണാനാണ് മലഞ്ചെരുവുകൾ. ഇതിൻ്റെ നടുക്കായിട്ടാണ് ഈ പാഞ്ചാലി മേട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി ഞാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ കല്ല് വിരിച്ച പാതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ചെല്ലുന്നത് ഇതേപോലത്തെ ഒരു നമ്മുടെ പുരാതന കാലങ്ങളൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ശിലകളും അതേപോലെ തന്നെ കൽമണ്ഡപങ്ങളും അതേപോലെ ഈ സർക്കിൾ ഷേപ്പിലുള്ള ആ ഒരു പടികളും കാര്യങ്ങളൊക്കെ ചവിട്ടി നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ പ്രത്യേകിച്ചായിട്ടും കാണാനൊന്നും ഇല്ല. അവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കാം. അവിടെ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. അതേപോലെ തന്നെ നേരെ ഒരു ചെറിയൊരു എന്താണ് കോഫി കഫേ കഫറ്റീരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ശിലകളൊക്കെ നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് പുരാതന കാലം ഒരു ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള 10-20-25 ശിലകൾ ഇങ്ങനെ വച്ചിട്ടാണ് ഈ ഒരു മണ്ഡപം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ദൂരെ നിങ്ങൾക്കത് കുടമഞ്ഞിറങ്ങി കാണാം, നല്ല ഭംഗിയിൽ കാണാം. അത്യാവശ്യം ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് വേനൽക്കാലം ആയതുകൊണ്ട് അധികം തണുപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിനി ജസ്റ്റ് സൈഡിലേക്ക് നടക്കാം. അപ്പോൾ ഞാൻ പയ്യ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. കേട്ടോ, ഈ കയറ്റം കയറി നമ്മൾ മുകളിലേക്ക് എത്താം. അപ്പോൾ ഞാനെന്തേ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം മലഞ്ചെരുവാണ്. കാണാം ഇവിടെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നേരെ മുകളിൽ ചെന്ന് നോക്കാം എന്താ ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പാണ്ഡവപാത എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാം പാണ്ഡവപാതയിലേക്ക് നോക്കാം. പാണ്ഡവപാതയിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ഓക്കെ, ഈ കാണാണ് പാണ്ഡവപാത എന്ന് ചോദിച്ചത്. ഇവിടെയാണ് പാണ്ഡവർ ഈ വഴി നടന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇത് എത്ര ശതമാനം സത്യമാണ് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു കലിങ്ക് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, പക്ഷേ ആരും അത് താഴേക്ക് ഇറങ്ങി പോകണം കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന പാതയിൽ കൂടിയാണ് പാണ്ഡവർ സഞ്ചരിച്ച എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എത്ര ശതമാനം സത്യമുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ വഴി കാണിച്ചാൽ വഴി അധിക സ്റ്റീപ്പാണ്. നമുക്ക് കാണാം. അതോ ഇങ്ങോട്ട് താഴേക്കൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് ഒന്ന് പോയി നോക്കാം. താഴേക്ക് ഇറങ്ങി കയറാനുള്ള ആരോഗ്യം ഇപ്പോൾ നിലവിലില്ല. കാരണം ഈ കയറ്റം കയറി വന്ന് നമ്മുടെ അത്യാവശ്യ എനർജിയൊക്കെ പോയിരിക്കണം. ഓക്കെ, അതോ ഇതാണ് വഴി. അപ്പോൾ ഇതാണ് പാണ്ഡവർ സഞ്ചരിച്ച വഴി. നമുക്ക് കാണാം ഇവിടെ ഫുള്ള് ഡെൻസ് ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടോ, ഇവിടെ നല്ല വലിയ അത്യാവശ്യം ചെറിയൊരു മരം ഇവിടെ ഉണ്ട്. പിന്നെ അധികം അങ്ങോട്ട് പോകണല്ലോ. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ കാണുന്നൊക്കെ തന്നെയാണ്. ഇതാണ് പാഞ്ചാലി മേടിലെ പാണ്ഡവപാത. ഇനി ഞാനിവിടെ അറിഞ്ഞു പാഞ്ചാലി കുളിച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുളമുണ്ട് ഇവിടെ. ആ കുളത്തിലാണ് കുളിച്ചത് എന്ന് പറയുന്നുണ്ട്. പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദ്രൗപദി കുളിച്ച ഒരു കുളം കൂടി നമുക്ക് കണ്ടു. അതായത് കുറച്ചുകൂടി മുകളിലേക്ക് പോകണം, പിന്നെയും കയറ്റങ്ങൾ കയറണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ പാഞ്ചാലി മേഡിൽ വന്നവരുടെ ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ടിക്കറ്റ് റേറ്റ് ജസ്റ്റ് 10 രൂപയേ ഉള്ളൂ. 10 രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കാം. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം മഞ്ഞുണ്ട്. മഞ്ഞുകാലം ഡിസംബർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിച്ചു പൊളിക്കാം. നല്ല കാഴ്ചകളാണ്, ദൂരെയൊക്കെ നല്ല മലനിരകളും. നമ്മൾ വാഗമണ്ണിൽ പോകണം, അതേ ഫീലിംഗ് നമുക്ക് കിട്ടും. നല്ല തണുപ്പുണ്ട്, അതേപോലെ നല്ല പാതകളാണ്. നമുക്ക് കല്ലിട്ടാണ് പാത നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇപ്പോൾ മതപരമായിട്ട് വന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കുരിശുമല കയറണമെന്നുണ്ടെങ്കിൽ കുരിശുമല കയറാം. അവിടെ ചെറിയ കുരിശുമലയുണ്ട്. അതേപോലെ ഹൈന്ദവ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു അമ്പലമുണ്ട് അവിടെ, അതിനൊപ്പം തന്നെ പാഞ്ചാലി മേട്, പാഞ്ചാലി കുളിച്ച ആ ഒരു കുളവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള ടൂറിസം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നടക്കാം. പിന്നെ കൂടാതെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് എൽദോസ് ഉണ്ട്. അപ്പോൾ എൽദോസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. എൽദോസ് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടേക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൽദോസിനെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതേ എൽദോസ്. അപ്പോൾ എൽദോസ് പറയും, ഇവിടെ പുള്ളി ഇതിനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറയും ഇവിടെ എന്തൊക്കെയാ ഉള്ളത് സ്പെഷ്യലായിട്ട്. എൽദോസ് ഇത് എനിക്ക് ഈ വഴി അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഒരു മനോഹരമായ കുളം കാണാം. കല്ലും കണ്ട് കെട്ടി വേർതിരിച്ചൊരു കുളമാണ്, മനോഹരമായിട്ട് കല്ലും കണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടം വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനും ഒരു പാലവും വെള്ളമൊക്കെ ചാടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ആ മലയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുകളിൽ കാണാം കുരിശൊരു 3-4 കുരിശുണ്ട്. അവിടെ പോണ വഴിയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരിശുകൾ നട്ട് മുകളിലേക്ക് എത്തിച്ചേക്കാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കല്ലും കൊണ്ട് കുത്തി ഉണ്ടാക്കിയാണ് ഒരു ചെറിയ സംഭവം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല, ഞങ്ങൾ പയ്യെ സൂം ചെയ്ത് കാണിച്ചുതരാം. അറ്റത്ത് കാണാണ്, റൗണ്ടിൽ കാണാണ് കുളം. നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താ സംഭവം നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കുളത്തിലേക്ക് ഉള്ള വഴി കൂടിയാണ് നിങ്ങൾക്ക് കാണാം. ചെറിയൊരു ജസ്റ്റ് ഒരു 4-വീലർ പോകാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉള്ളു. പക്ഷെ ഇവിടെ അധികം ആൾക്കാരൊന്നും കാണില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണാനാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കുരിശ് നാട്ടിയ കുന്ന്. അപ്പോൾ നമ്മൾ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പുറം അപ്പുറം നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ചെറിയ ചെറിയ ചെടികളും അതേപോലെ കുറ്റിച്ചെടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതേ നമ്മൾ ആ കുളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അവിടെ കാണാൻ റൗണ്ട് കാണാണ്. അപ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ഗേറ്റ് കാണാം. അപ്പോൾ ഗേറ്റ് കണ്ട് നിങ്ങൾ അതിന് തിരിച്ചു പോകണ്ട, കാരണം സൈഡിൽ കൂടി നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടി നമുക്ക് ഇന്ന് വരാം. ഇത് ഈ 2-വീലേഴ്സും 4-വീലേഴ്സൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഗേറ്റ്. നമ്മൾ പോകണം. നമ്മൾ വീണ്ടും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ ഈ ട്രൈപോഡും പിടിച്ച് ഇറങ്ങുമേ, ആൾക്കാരൊന്നും വലിയ സംഭവമായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുളത്തിൻ്റെ സൈഡിലേക്ക് പോണ സ്ഥലത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ണ്ടോ. അത്ര മനോഹരമായിട്ടാണ് കിടിലം വ്യൂ ആണോ. ഇത് ഫുള്ള് പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടാണ്ട്, അല്ലാതെ നമ്മൾ അല്ലല്ലോ. സെപ്പറേറ്റ് ആയിട്ട് മനുഷ്യരുണ്ടാക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട ശിലകൾ മാത്രമേ ഉള്ളൂ. ആ വേറെ ഒന്നുമില്ല, കല്ല് വായു മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നാച്ചുറലാണ് ഇവിടെ കാണുന്നേക്ക. ഇത് കാണാം ഉണ്ടോ, അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. എല്ലാം വന്നിട്ടുണ്ടോ ഇനി മുമ്പ്? ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ? എൻ്റെ മോനെ, വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ. ഒരു പ്രദേശം, ഇന്ന പ്രദേശം ഇങ്ങനെ കിടക്കണം. എന്ത് ഭംഗിയിലെ കിടക്കണം നോക്കുന്നത്. ക്ലീൻ ക്ലീൻ ആയിട്ട് ഫുൾ പച്ചപ്പ്, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ട് നല്ല കിടുക്കൻ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. മലനിരകൾ 3-4 മലനിരകൾ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. ഹലോ, കോട കോട കോടയാൽ മൊത്തം മൂടി കിടക്കുകയാണ്. ഇവിടെ കല്ല്, കല്ലിൻ്റെ അപ്പുറം നമുക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല, അവിടെ നമുക്ക് പോയി ഇരിക്കാം. നല്ല കാറ്റുണ്ട്. പയ്യെ നമുക്ക് കുളത്തിലേക്ക് പോവാം. നമ്മൾ പയ്യെ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചെരുപ്പില്ലെങ്കിൽ നമ്മൾ താഴ്ത്തെടുക്കുകയല്ലോ. അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ട് എല്ലാവരും വരാം. ഇത് ഇവിടുന്ന് പയ്യെ നമ്മളൊരു ബ്രിഡ്ജിലേക്ക് കയറും. അല്ലോ, ഇവിടുന്ന് റൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. വെള്ളമുള്ള സമയത്ത് ഇത് വെള്ളമുള്ള സമയത്ത് ഇത് നിറഞ്ഞു നിൽക്കും. വെള്ളം വരെ ഉണ്ടാവും അല്ലേ. ഓക്കെ. അപ്പോൾ വെള്ളം വന്ന സമയത്ത് പോകുന്ന ഗ്യാപ്പാണിത്. വെള്ളം ഒഴുകി പോകുന്ന ഗ്യാപ്പാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ.
കാണുന്നത് കേട്ടോ. ഇവിടെ ഷട്ടറുണ്ട്, ഷട്ടർ ഇപ്പോൾ നിലവിലില്ല, ഇപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴുകി പോവും, തടഞ്ഞു നിർത്താൻ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ കാണാണ് ദ്രൗപദി കുളിച്ച ആ ഒരു കുളം എന്നാണ് ഇവർ പറയണത്. രണ്ട് കുളമുണ്ട് ഇവിടെ, ഇതിലേതാന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഗൈഡ്സോ കാര്യങ്ങളോ ആരുമില്ല. ഇത് ആകെ പൊട്ടി പോളഞ്ഞ നാശമായിട്ട് കിടക്കാനും കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട് നമുക്ക്. നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇപ്പോൾ നോക്കിയേ ഇതിനകത്ത് എന്തോ ഇപ്പോൾ കണ്ടോ, ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട്, എന്തായാലും 10 രൂപ വാങ്ങിക്കണല്ലേ, ഇവർക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പാടില്ലേ. അതോടൊപ്പം നമ്മൾ വരുന്ന ഓരോരുത്തരും അതെ മാക്സിമം മാക്സിമം അറിയാണ്ട് നമ്മൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞ അന്ന് നേരത്തെ പോയ ആ അമ്മച്ചിക്കോട്ടടുത്ത് അതിൽ ഇഷ്ടംപോലെ ബിയറും കുപ്പി അത് ഇതൊക്കെ കിടക്കണം. ഇതാണ് ആ കുളം. മോട്ടറും കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അതെ, അത്യാവശ്യം വലിയ കുളം ഉണ്ടോ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ റേഡിയസ് ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് പയ്യെ നടക്കുകയാണ്. നടക്കുമ്പോൾ ചെറിയൊരു വേറൊരു എന്താ മോട്ടർ ഷെഡ് പോലത്തെ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ദൂരെ കുറേ മഹാന്മാരുടെ പേരുകൾ എഴുതിയൊക്കെ കാണാം കേട്ടോ. കുറേ മഹാന്മാർ KL4, KL10 അണ്ടാ, ഇത്രയും മഹാന്മാരാണ് ഇവർ കണ്ടോ, എല്ലാവരും പേരെഴുതി വെച്ച് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കണേ, ഇത് എന്താണ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെയാണ്? എവിടെയെങ്കിലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി പേരെഴുതുക, നമ്പർ എഴുതുക, ഈവൻ ഒരാളുടെ പേരെഴുതിട്ട് A love B, B love C ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുക. എന്ത് മോശപ്പെട്ട കാര്യങ്ങളാണ്, നമ്മളൊക്കെ കുറച്ച് മെച്യൂർഡായിട്ട് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഈ മലയാളികൾ എന്ത് ഇങ്ങനെയാണ്? നിങ്ങൾ വിദേശത്തൊക്കെ ഒരു ഒരു സ്ഥലത്ത് പോയി നോക്കി, എവിടെയെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ ഒരു സിമ്പിളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? നമ്മൾ നമ്മുടെ നാടിനെ തന്നെ നമ്മൾ ഇതുപോലെ ഈ ഓരോന്ന് കാണിച്ച് വെച്ച് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, എല്ലാം റെസ്പോൺസിബിൾ ട്രാവലറാവാം. അപ്പോൾ ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ട് പയ്യെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാ ദിവസം അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്, നിങ്ങളിലേക്ക് അത് എത്തി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പയ്യെ നമ്മൾ നടന്ന് തിരിച്ചതേ ഒന്ന് കാണാം. നേരത്തെ വന്ന വഴിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം. തൽക്കാലം പാഞ്ചാലി മേടിയിൽ നിന്ന് ബൈ പറയുന്നു, തരാം, ബൈ.